ഇന്ന് അനിയത്തിയുടെ വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഉണ്ടുവിൻ്റെ ഷൂ ലേസ് കെട്ടിക്കൊടുക്കുകയാണ് രമേശ് ഏട്ടൻ. കാരണം ഇന്ന് നമുക്കൊരു യാത്രയുണ്ട്, പിള്ളേരൊക്കെ കണ്ട നല്ല ട്രിപ്പ് മൂഡിലാണ് കേട്ടോ. അപ്പം ഇന്ന് യാത്ര എവിടേക്കാന്നൊക്കെ പറയാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ചെണ്ടുമല്ലിപ്പൂക്കളും ഒക്കെ പറിച്ചുകൊണ്ട് ഇന്നൊരു യാത്രയാണ്. അപ്പോൾ ഇന്ന് ഇതൊരു നേർച്ച പുഷ്പം കൂടിയാണ്. നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത്. നമ്മളിന്ന് നടത്തുന്നത് ഒരു പുണ്യയാത്രയാണ്. അപ്പോൾ നമ്മുടെ കൂടെ കൂടുന്നത് അക്കര ടൂറിസ്റ്റ് ഹോമിലായിട്ട് നമ്മുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അനിൽ, അനിലിൻ്റെ ആന്ധ്രയിലുള്ള ബന്ധുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി അക്കര ടൂറിസ്റ്റ് ഹോമിലാണ് അവരുള്ളത്. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ട് ട്രാവലറിൽ നമ്മൾ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഈ ഉണ്ണിവാവയുടെ പേര് അവ്യാൻ എന്നാണ് കേട്ടോ. ഈ അവ്യാൻകുട്ടൻ അനിലിൻ്റെ അമ്മായിയുടെ മോളുടെ മോളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അമ്മായിയുടെ മോളും ഫാമിലിയും ഒക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ അവ്യാൻകുട്ടനെ നമ്മൾ നാവൂറൊക്കെ പാടിച്ചു കേട്ടോ. അപ്പോൾ ഇവർക്കതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം പോലെയാണ്. കാരണം അമ്മായിയുടെ മോളായിട്ടുള്ള പ്രഭച്ചേച്ചിക്കും ഹസ്ബൻഡിനും മാത്രമൊക്കെയാണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങൾ അതുപോലെ തന്നെയുള്ള ഓരോ രീതികളൊക്കെ അറിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ടിപ്പിക്കൽ ആന്ധ്രക്കാരാണ് കേട്ടോ. അപ്പോൾ അവരിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തിലാണ് അവരിതൊക്കെ നോക്കുന്നത്. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരായ നമുക്കൊക്കെ മനസ്സിലെന്താണ്, ഇതെൻ്റെ സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ് എന്നുള്ളൊരു ഫീലോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഓടിയൊക്കെ നടക്കുന്നത്. വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടേക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള തിക്കിലും തിരക്കിലാണ് കുട്ടികൾ കേട്ടോ. എനിക്കും അനിയത്തിക്കാണെങ്കിൽ അപ്പോൾ തന്നെ റീൽസൊക്കെ എടുക്കാനായിട്ട് തോന്നിയിട്ട് പാടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അധിക സമയമൊന്നും ഇവിടെ ചെലവഴിച്ച് നിൽക്കാൻ പറ്റില്ല. വടക്കുന്നാഥനിൽ കയറി തൊഴുതപ്പോൾ തന്നെ ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാവലർ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ കുതിരാൻ തുരങ്കത്തിലൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നൈറ്റ് പോലെ തോന്നുന്നത്. ഇത് രാവിലെ തന്നെയുള്ള ദൃശ്യമാണ്. ഇതാ കുതിരാനിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ നല്ല വെളിച്ചത്തിലേക്കും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുണ്ടല്ലോ, ഇനി ഞങ്ങൾ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇനി നമുക്ക് വെജിറ്റബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ട്രാവലർ എന്ന് പറയുന്നത് അനിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിനോജിൻ്റെ പുഞ്ചിരി എന്നു പേരുള്ള ഒരു ട്രാവലറിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ചിഞ്ചുമൊക്കെ ചപ്പാത്തിയും കറിയാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് എന്താ, എൻ്റെ മസാല ദോശയിൽ നിന്ന് ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞ് ചിഞ്ചു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ നല്ല പച്ച വിരിച്ച പാടങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ വിൻഡ്മില്ലൊക്കെ ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങാണ് കേട്ടോ. നല്ല സുന്ദരമായ കാഴ്ചയാണ്. പിന്നെ ഓരോ കോവിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി. ഇവിടെ നമ്മൾ ഈ ലോഡ്ജാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊരു ലോഡ്ജിൽ റൂം എടുത്താലും ഫസ്റ്റ് തന്നെ കടന്ന് ചെല്ലുന്നിടം ഇങ്ങനെ ദൈവങ്ങളുടെ ഒക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ അമ്പലം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു. എന്നിട്ട് ഇതേ പുറത്തിറങ്ങി നമ്മൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ നടക്കുന്നത് മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീൽസ് കഴിക്കാനായിട്ട് തൊട്ട് തന്നെയായിട്ട് ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ നമ്മുടെ വീട് വിട്ട് എവിടെ ടൂറ് പോയാലും മിക്കവാറും നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ് നമുക്ക് ലോഡ്ജൊക്കെ കിട്ടാറ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വളരെ ഒരു എന്താ പറയുക, എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ഇതാ മീൽസൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാല പൂക്കളാണ് ഓർമ്മ വന്നത്. ഓണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്ര നാളും പൂക്കളട്ടിരിക്കുന്ന ആ ഒരു ഓർമ്മ പോലെയാണ് ഇങ്ങനെ കറികൾ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോട്ടെ. അപ്പോൾ വലിയ പപ്പടമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പപ്പടം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ പറയേണ്ടി കേട്ടോ രമേശനോട്, ഞാൻ ചപ്പാത്തിയല്ലല്ലോ ഓർഡർ ചെയ്തേന്ന്. അപ്പോൾ എന്നെ കളിയാക്കിയിട്ട അത് പപ്പടമാണ്, അത് എടുത്തു മാറ്റി. അപ്പോൾ അവർ വിളമ്പും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. പച്ചരി ചോറായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ആകെ ഈ തമിഴ്നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ പച്ചരി ചോറ് മീൽസൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച സന്തോഷത്തിൽ ഇതാ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കാണിച്ചത്. എനിക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, സന്തോഷം കൊണ്ട് തിളച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇരിക്കുന്നത്. ഇനിയുണ്ടല്ലോ, ഇപ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട്. നമ്മളിനി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഞാൻ ധാവണിയൊക്കെയാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള തരത്തിലുള്ള ഓർണമെൻറ്റ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്മൾ വലിയ സിനിമാ നടിയൊന്നായിട്ടല്ല, ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഞാൻ ധരിക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഭംഗിയൊക്കെ ഉണ്ടായിട്ട് ഇനി ഈ ഡ്രസ്സൊക്കെ ധരിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ഈ ജന്മം തന്നെ കഴിഞ്ഞു പോയി എന്ന് വരും. അപ്പോൾ ഉള്ള ഒരു ചെറിയ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അല്ലാതെ അവസരം വരുന്നത് വരെ കാത്തിരിക്കാനായിട്ടൊന്നും പറ്റില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ശീലം. അപ്പോൾ തമിഴ്നാടായതുകൊണ്ട് തന്നെ ഞാൻ എന്താ മൂക്കുത്തിയൊക്കെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വെപ്പാണ് ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനായിട്ട്, ഒട്ടിച്ചല്ല ഇങ്ങനെ മണച്ചത് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കും, ഇത് താഴോട്ട് വീഴും. എന്നാലും ഞാൻ അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഒരു കണക്കിന് ഫിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു കുണുക്ക് പോലെ അത് കുണുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ധാവണിയും മൂക്കുത്തിയും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാകുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിലോ കുട്ടികളും ഭയങ്കര മേക്കപ്പിലൊക്കെയാണ് കേട്ടോ. കുട്ടികളും കുട്ടികൾക്ക് ഇഷ്ടമുള്ള വാളയും മാലയും കമ്മലും ഒക്കെ ഇടാണ് കേട്ടോ. അപ്പോൾ ഇവർ ഭയങ്കര സിമ്പിളായിട്ടാണ് ഓർണമെൻറ്റ്സൊക്കെ ഇടാറ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിലാണ് കേട്ടോ കുട്ടികളും നല്ല പോലെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കാണാറ്. രമേശേണ്ണും അതുപോലെ അനിലും ഒക്കെ എന്ന് പറഞ്ഞാൽ പുതിയ കാവിമുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. അനിയത്തി സെറ്റാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദാ ഞങ്ങൾ ക്ഷേത്രത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളും ദാ ആന്ധ്ര ഫാമിലിയും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ദാ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുടി മട്ടക്കെട്ടാണ് കെട്ടിയിരിക്കുന്നത്.
അപ്പോൾ എനിക്ക് നിറയെ പൂ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിലാണെന്നെങ്കിലോ ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ വിൽക്കാനൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാനും മീനിയും കൂടിയിട്ട് ഏത് പൂ വാങ്ങണം ഏത് പൂ വാങ്ങണം നമുക്ക് എങ്ങനെയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പൂവൊക്കെ ചൂടിയിട്ട് വേണം ക്ഷേത്ര ദർശനത്തിന് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.